നമസ്കാരം, ഞാൻ സന്ധ്യ. സന്ധ്യാസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഒന്നല്ല, രണ്ടെണ്ണം ഉണ്ട്. രണ്ടെണ്ണം ആവാൻ കാരണം തന്നെ ആദ്യം വന്നൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പ് വന്നതാണ്. പക്ഷെ നമുക്ക് അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പം അല്ലാതെ ഇന്നലെ ഒരെണ്ണം കൂടി വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് അതും ഇന്നലെ എടുക്കാൻ പറ്റിയില്ല. അതിനുള്ളിൽ എന്താണെന്ന് ഞാൻ ഇതുവരെയും പൊട്ടിച്ച് നോക്കിയിട്ടില്ല. നിങ്ങളെയും കൂടി കാണിച്ചിട്ട് ചെയ്യാമെന്നാണ്. ഒന്ന് ആമസോണിൽ നിന്ന് വന്നതാണ്, മറ്റത് ഒന്ന് എക്സ്പ്രസ് എന്ന് പറഞ്ഞ എന്തെങ്കിലും വന്നതാണ്. നമുക്ക് എന്തായാലും ഒന്ന് തുറന്ന് നോക്കാം. ഞാൻ നിങ്ങളെയും കൂടി കാണിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പൊട്ടിക്കാതിരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് കാണിക്കാം. ഇതാണ് ആദ്യത്തെ ഗിഫ്റ്റ്. ഇത് ഈ ഇന്നലെ വന്നതാണ് കേട്ടോ. ഇത് വേറെ ഒന്നും കൂടി ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. അത് ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് ഫാബ്രിക്കാസ്റ്റിൻ്റെ വാട്ടർ കളറാണ്. ഇത് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് തുറന്നു നോക്കുന്നത് തന്നെ ഇതാ വായിച്ചു തന്ന ആരായാലും ഇതിൽ പേരില്ല കേട്ടോ. ആരായാലും അവർക്കും അവരുടെ ഫാമിലിക്കും ഒക്കെ ഒരുപാട് നന്ദിയും സ്നേഹവും ഒക്കെയാണ്. നിങ്ങളുടെ ഈ സ്നേഹമൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഇപ്പോഴത്തെ ഈ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാമാണ് നമുക്കിപ്പോൾ ഈ ചാനൽ ഇത്രയും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കിപ്പോൾ എനിക്കിങ്ങനെ ഒരു ഗിഫ്റ്റ് വന്നു, ഞാൻ ഇങ്ങനെ പൊട്ടിച്ച് നോക്കുന്നത് അത്ര എളുപ്പമല്ല. ഇത് അയച്ചു തരുന്നത് ഈ കടയിൽ പോയി ഇപ്പോൾ കളർ, ഇപ്പോൾ ഇത് കളറാണ്. അല്ലാതെ വേറെയൊക്കെ ഇതൊക്കെ നമുക്ക് അത് വന്ന് വാങ്ങിച്ച് പിന്നെ അത് പാക്ക് ചെയ്ത് കൊടുക്കണമൊക്കെ അത് നിസ്സാരപ്പെട്ട ഒന്നല്ല. അപ്പോൾ ഇതൊക്കെ മനസ്സുള്ളവർക്ക് സ്നേഹം അങ്ങനെ എല്ലാവർക്കും ഉള്ളവരാണ്. അപ്പം അതെത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അതിനൊക്കെ നിങ്ങളോടെല്ലാവരും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ തുറന്ന് നോക്കട്ടെ കേട്ടോ. തുറന്ന് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, നമ്മൾ എടുക്കില്ല. ഇത്ര കളറുകളാണ് കേട്ടോ ഇത്. അപ്പം എന്തായാലും എനിക്ക് ഏറെ അത്യാവശ്യപ്പെട്ട കാര്യം തന്നെയാണ് ഈ കളേഴ്സൊക്കെ. അപ്പം അതൊക്കെ ഓരോരുത്തരെ അയച്ചു തരുമേ, അതൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ അതൊക്കെ എന്ത് പറഞ്ഞു, ഇത് മാത്രമല്ല ഇതിന് മുമ്പ് അയച്ചു തന്നെ എല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും തന്നെയാണ്. ഇത് നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിൽ കാണിക്കുന്ന ഇതിൻ്റെ അടിയിൽ എടുക്കട്ടെ ചേച്ചി. ഒരു ഈ കളറൊക്കെ നമ്മൾ ഇങ്ങനെ വെക്കൂലേ, വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കളറൊക്കെ അടിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, പ്ലേറ്റ് പോലെ, അതാണ് കേട്ടോ ഇത്. പിന്നെ ഇത് ഇതൊരു ബ്രഷാണ്. അപ്പം ഇതൊരു ബ്രഷാണ് കേട്ടോ, നല്ല അടിപൊളി ബ്രഷ് തന്നെയാണ്. ഇതൊക്കെ കൊള്ളാം, നല്ല ഇതുണ്ട്. കുറച്ച് സാധനങ്ങൾ തന്നെയാണ് നമുക്ക്. കളറൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഡ്രോയിങ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, നമ്മുടെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ ഈ സാധാരണ ഫുഡും ആഹാരം വെള്ളവും ഒക്കെ പോലെ തന്നെയാണ് നമ്മളെ പോലെയുള്ളവർക്ക് ഇതും ഈ കളേഴ്സൊക്കെ. നമുക്ക് ഇത് ഏറെ അത്യാവശ്യപ്പെട്ട ഒന്ന് തന്നെയാണ് അല്ലേ. അപ്പം ഇത് അയച്ചു തന്ന ആരായാലും അവരുടെക്കൊക്കെ ഒരുപാട് താങ്ക്സ്. അവരുടെ വീട്ടുകാർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. അല്ലാതെ എനിക്ക് ആരും പേര് പോലും, നമ്മളിത് മിക്കതിലും പേരില്ല, അത് കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല. പേര് ചിലർ പേര് ഇതാവാത്തത് കൊണ്ടായിരിക്കും അവർ ഇതാത്തത്. എന്തായാലും ആരായാലും അവർക്കും അവരുടെ ഫാമിലിക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ, ഒരുപാട് നന്ദി. ഇനി ഒന്നും കൂടി ഉണ്ട്, അതും കൂടി ഞാൻ പൊട്ടിച്ച് കാണിച്ചു. അടുത്തത് തന്നെ ഇതാണ് കേട്ടോ. ഇത് ആമസോണിൽ നിന്ന് വന്നതാണ്, നമ്മൾ ഇതും കൂടി പൊട്ടിച്ച് നോക്കാം. ഇതാണ് രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് വന്നത്. പക്ഷെ നമുക്ക് അന്ന് പൊട്ടിച്ച് പോകാം, സത്യത്തിൽ നമ്മൾ സമയം കിട്ടിയില്ല. നമുക്ക് നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷമായിരുന്നു ഇത് വന്നത്. അത് കാരണം നമുക്ക് പിന്നെ അങ്ങ് സമയം കിട്ടാത്ത കാരണം വീഡിയോ എടുക്കാനും പറ്റില്ല. പിന്നെ ഞാൻ വിചാരിച്ച് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചിട്ട് എടുക്കാമെന്ന് പറഞ്ഞാണ് ഇത് ഇത്ര ദിവസം ഇവിടെ ഇരുന്നത്. അപ്പോൾ ഇത് പൊട്ടിച്ച് നോക്കട്ടെ. ഇതാണ് കേട്ടോ അത്. ഇനി ഇതും കൂടി ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ. ബുക്കാണ്, ഡ്രോയിങ് ബുക്കാണ്. ഡ്രോയിങ് ബുക്കാണ് കേട്ടോ. ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരുന്ന സാധനമായിരുന്നു ഈ ബുക്ക്. കാര്യം എൻ്റെ ഡ്രോയിങ് ബുക്ക് ഉണ്ട്, പക്ഷേ ഞാൻ ഇതുപോലെ തരും. ഇത് നല്ല നമുക്ക് വരയ്ക്കാനും അതുപോലെ തന്നെ പിടിക്കാനും ഒക്കെ എളുപ്പമുള്ള ഒരു ഇതാണ് കേട്ടോ. പ്രത്യേകിച്ച് അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല, പക്ഷേ എനിക്ക് അങ്ങനെയാണ്. കാര്യം തന്നെ ഇവിടിപ്പോൾ ഇങ്ങനെ മടക്കിയിട്ടാണല്ലോ ഇപ്പം സാധാരണ ബുക്ക് ഇപ്പുറത്ത് വെച്ച് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരെണ്ണം വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരുന്ന സാധനം കൂടിയാണ്. അപ്പോൾ ഇത് ആരാണ് അയച്ചതെന്നും നമുക്കറിയത്തില്ല. തുറന്ന് കാണിച്ചതാണ്, നല്ല ക്വാളിറ്റി പേപ്പർ.
ക്യാൻവാസ് ഉണ്ട്, നല്ല കളർ, നല്ല പേപ്പർ ബുക്ക്. നമുക്ക് ഇതിൽ ഇതുപോലെയൊക്കെ വരച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കീറിയൊക്കെ എടുക്കാം. അങ്ങനത്തെ ഒരു പേപ്പറാണ് കേട്ടോ ഇതിലുള്ളത് തന്നെ. കൊള്ളാല്ലേ. ഇത് ആരാണ് അയച്ചതെന്ന്, ഇത് രണ്ട് ഗിഫ്റ്റും ആരാണ് അയച്ചതെന്ന് അറിയത്തില്ല. എന്നാലും അവർക്ക് ഒരുപാട് താങ്ക്സ് കേട്ടോ, അവരുടെ ഫാമിലിക്കും എല്ലാം. ഞാൻ ഒന്നും കൂടി പറയാണ്, കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഈ ഇതെല്ലാമാണ്, നിങ്ങളുടെ ഈ സ്നേഹവും എല്ലാമാണ് നിങ്ങളുടെ എൻ്റെ ഈ ചാനലിൻ്റെ വിജയം. അതല്ലാതെ വേറൊന്നുമല്ല. കാര്യം നിങ്ങൾ, ഞാൻ തുടക്കമേ, ഞാൻ തുടങ്ങിയ സമയം തൊട്ട് ഇന്ന് വരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ പകുതി വെച്ചും ഈ ഇടയ്ക്ക് വന്നതും അങ്ങനെ ഒരുപാട് പേരിപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സ്നേഹം ഞാൻ അറിയുന്നുണ്ട്, പലരും എന്നെ വിളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കമൻസിലൂടെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് മിക്ക തന്നെ അങ്ങനെ അധികം റിപ്ലൈ തരാൻ പറ്റുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ തിരക്ക്, സ്കൂളിലെ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ ഇതിലൊക്കെ ആയിപ്പോയി. ഇനി പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല, ഞാൻ ഇങ്ങനെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അത് അങ്ങനെ മാറുന്നില്ല, അതെന്താണെന്ന് അറിയത്തില്ല. അത് ഇപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നോക്കിക്കൊണ്ട് നടക്കുകയാണ്. അതെന്താണ് ഇങ്ങനെ കഴിച്ചാൽ മാറുന്നത് നോക്കി നടക്കാൻ. അപ്പോൾ അതിൻ്റെ എല്ലാം തിരക്ക് കാരണം പറ്റുന്നില്ല. അല്ലാതെ മനഃപൂർവ്വം ചെയ്യുന്നതല്ല കേട്ടോ. പറ്റാതെ നമ്മുടെ സാഹചര്യം കൂടി ഓരോരുത്തർക്ക് മനസ്സിലാവുന്നവരുണ്ട്. അപ്പോൾ അത് ഞാൻ പലപ്പോഴും പറഞ്ഞപ്പോഴും പറഞ്ഞു, അത് കാര്യമാക്കണ്ട, ഞങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ലെന്ന്. പക്ഷേ എന്നാലും നമ്മൾ പുതുതായിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ് അങ്ങ് തീർപ്പിക്കുന്നില്ല. കാര്യം നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നുണ്ടെന്ന് ഒരുപാട് ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞു. അപ്പോൾ ഞാൻ മാക്സിമം അത് കുറച്ചുകൊണ്ട്, ലെങ്ത് അധികം ഇല്ലാതെ ഞാൻ കുറയ്ക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ അത് പറയാം. ഞാൻ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ തുടക്കത്തിൽ തുടങ്ങിയ ഒരാളാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റും കുറവും ഇതുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ എന്നാൽ കഴിയുന്നതുപോലെ ഞാൻ തിരുത്താൻ ശ്രമിക്കാം. കാര്യം തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാര്യം നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്കുള്ള ഒരു ഇതൊക്കെ വെച്ചിട്ട് ഇതാവുന്നുണ്ട്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല ഈ വീഡിയോ. ഞാൻ ഒന്നും കൂടി പറയാണ്, ഇത് അയച്ചു തന്ന ആരായിക്കോട്ടെ, അവർക്കും അവരുടെ ഫാമിലിക്കും ഒക്കെ ഒരുപാട് താങ്ക്സ്. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. പിന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.